ഇനി ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനും മൊബൈൽ കണക്ഷൻ എടുക്കാനും ആധാർ കാർഡ് നിർബന്ധമല്ല സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ആധാർ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി സ്വകാര്യത പരിപൂർണമായി സംരക്ഷിക്കുന്ന തരത്തിൽ ആധാർ നിയമത്തിൽ പൊളിച്ചെടുത്ത് നടത്തിയിരിക്കുകയാണ് കേന്ദ്രം ഇനി ബിൽ രാജ്യസഭയിലെത്തും ഓർഡിനൻസിന് പകരമുള്ള ബില്ലാണ് ലോക്സഭയിൽ വോട്ടോടെ പാസായത് ആധാറിൽ ഉപയോക്താവിന്റെ വിവരങ്ങൾ സംരക്ഷിക്കാൻ പ്രത്യേക നിയമം വൈകാതെ കൊണ്ടുവരുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് ആധാർ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ യു കൂടുതൽ അധികാരങ്ങൾ ലഭ്യമാക്കുന്നതാണ് ഭേദഗതികൾ പാർലമെന്റ് പാസാക്കിയ നിയമം മൂലമുള്ള ആവശ്യപ്രകാരമല്ലാത്ത ആധാർ നമ്പർ എവിടെയും നൽകേണ്ടതായോ ഇനി ഐഡന്റിറ്റി തെളിയിക്കാൻ ആർക്കും നൽകേണ്ടതായോ വരില്ല ബാങ്കുകളിൽ ആധാർ സ്വയം സന്നദ്ധമായി കെ വൈ സി ഐ നൽകാൻ ഉപഭോക്താക്കൾക്ക് കഴിയും വിധമാണ് പുതിയ നിയമ ഭേദഗതി ആധാർ എടുത്തിട്ടുള്ള ചെറിയ കുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് പ്രായമാകുമ്പോൾ ഇത് വേണ്ടെന്ന് വെക്കാനുള്ള അധികാരവും നൽകിയിട്ടുണ്ട് ആധാർ കേസിലെ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മാർച്ചിൽ കൊണ്ടുവന്ന ഓർഡിനൻസിന് പകരമുള്ളതാണ് ലോക്സഭ പാസാക്കിയ ഭേദഗതി നിയമം ബാങ്ക് അക്കൗണ്ടിനും മൊബൈൽ കണക്ഷനും ആധാർ കാർഡ് നിർബന്ധമല്ലാതാക്കാനാണിത് ഉപയോക്താവിന്റെ വിവരങ്ങൾ സംരക്ഷിക്കുന്നതിന് പ്രത്യേക നിയമം വൈകാതെ കൊണ്ടുവരുമെന്ന് കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് വ്യക്തമാക്കി ആധാർ വിവരങ്ങൾ ചോർത്തുന്നവർക്ക് പിഴ ചുമത്താനും വ്യവസ്ഥയുണ്ട് വിവരങ്ങൾ അനധികൃതമായി സൂക്ഷിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഒരു കോടി രൂപ പിഴ ചുമത്തും ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിലും കോടതി വിധിയുടെ അടിസ്ഥാനത്തിലും മാത്രമേ ആധാർ വിവരങ്ങൾ പരിശോധിക്കാൻ അനുവദിക്കൂ സർക്കാർ ക്ഷേമ പദ്ധതികളും സബ്സിഡികളും കൈമാറാൻ മാത്രമേ ആധാർ ഉപയോഗിക്കാൻ പാടുള്ളൂ പാടുള്ളൂവെന്ന് സുപ്രീംകോടതി വിധിച്ചിരുന്നു സർക്കാർ ശക്തമായ ബില്ലാണ് കൊണ്ടുവന്നതെന്നും ക്ഷേമപദ്ധതികളുടെയും മറ്റു നടത്തിപ്പിലെ അഴിമതി തടയാൻ ഉപകരിക്കുമെന്നും ബില്ല് അവതരിപ്പിച്ച കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു വ്യക്തിവിവരങ്ങൾ ചോരാൻ സാഹചര്യമൊരുക്കുന്ന ബിൽ ഭരണഘടനാ വിരുദ്ധവും സുപ്രീം കോടതി വിധിയുടെ ലംഘനവുമാണെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാട്ടി അധികാരികൾ നിജപ്പെടുത്തിയിട്ടുള്ള സുരക്ഷാ സ്വകാര്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമേ ആധാർ ഉപയോഗിക്കാനുള്ള അനുമതി നൽകുകയുള്ളൂ ബാങ്ക് അക്കൗണ്ടുകൾ സിം കാർഡ് എടുക്കൽ തുടങ്ങിയവയ്ക്കായി ആധാർ കാർഡ് സന്നദ്ധതയുണ്ടെങ്കിൽ ഉപയോഗിക്കാമെന്നാണ് ഈ ഭേദഗതി പറയുന്നത് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾക്ക് ആധാർ കാർഡ് നിർബന്ധമല്ലാതാക്കുന്നതാണ് ഭേദഗതി സ്വകാര്യ സംരംഭങ്ങൾ ആധാർ നിർബന്ധത്തെ തിരിച്ചറിയൽ രേഖയാക്കുന്നതിനും വിലക്കുണ്ട് ഇതെല്ലാം സുപ്രീം സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലുള്ള മാറ്റമാണ് ആധാറിനെ ചൊല്ലി രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച വാദപ്രതിവാദങ്ങൾക്കാണ് ഇതിന് കാരണം ആധാറിന് നിയമസാധുതയുണ്ടെന്ന് കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൽ നിന്നുണ്ടായ ഭൂരിപക്ഷ വിധി സബ്സിഡി ഉൾപ്പെടെയുള്ള സർക്കാർ ആനുകൂല്യങ്ങളും പാൻ കാർഡിനും ആദായ നികുതി റിട്ടേണുകൾക്കും ആധാർ നിർബന്ധമായി തുടരണമെന്നും എന്നാൽ ബാങ്ക് അക്കൗണ്ടുമായും മൊബൈൽ നമ്പരുമായും ആധാർ ബന്ധിപ്പിക്കേണ്ടതില്ലെന്നും കോടതി വിധിച്ചിരുന്നു സ്കൂൾ പ്രവേശനം വിവിധ പരീക്ഷകൾ എന്നിവയ്ക്കും ആധാർ വേണ്ട സ്വകാര്യ കമ്പനികൾ ആധാർ ചോദിക്കാൻ പാടില്ല ആധാർ നിയമത്തിലെ വിവിധ വകുപ്പുകളും സുപ്രീംകോടതി റദ്ദാക്കിയിരുന്നു അതിൽ പിഴവുകൾ ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കുകയല്ല പരിഹരിക്കുകയാണ് വേണ്ടതെന്ന് ഭൂരിപക്ഷ വിധിയിൽ പറഞ്ഞിരുന്നു വിരലടയാളവും കൃഷ്ണമണിയും ഉപയോഗിച്ചുള്ള ബയോമെട്രിക് വിവരങ്ങൾ ഉറപ്പാക്കൽ പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ അതിന് പകരം സംവിധാനം ഉണ്ടാക്കണം അസ്തിത്വം തെളിയിക്കാൻ മറ്റു മാർഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വകുപ്പുകൾ ഉണ്ടാക്കണമെന്നും സുപ്രീംകോടതി വിധിച്ചിരുന്നു ടെലികോം കമ്പനികൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെ ആധാർ ചോദിക്കാൻ അനുവദിക്കുന്ന അൻപത്തി ഏഴാം വകുപ്പും സുപ്രീംകോടതി റദ്ദാക്കിയിരുന്നു ആധാർ വിവരങ്ങൾ ആറ് മാസത്തിലേറെ ശേഖരിച്ചു വയ്ക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു ആധാർ നിയമത്തിന്റെ ഭരണഘടനാ സാധ്യത ശരിവെക്കുമ്പോൾ തന്നെ അതിലെ മുപ്പത്തിമൂന്ന് വകുപ്പുകളും അൻപത്തി ഏഴാം വകുപ്പിന്റെ ഒരു ഭാഗവും സുപ്രീംകോടതി റദ്ദാക്കിയിരുന്നു വിവരങ്ങൾ ചോർന്നാൽ പരാതിപ്പെടാനുള്ള അവകാശം ആധാർ അതോറിറ്റിക്ക് മാത്രമാണെന്ന് പറയുന്നതായിരുന്നു നാൽപ്പത്തി ഏഴാം വകുപ്പ് വ്യക്തികൾക്കും പരാതി നൽകാനാവും വിധം വകുപ്പിൽ ഭേദഗതി വരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു ഈ സാഹചര്യത്തിലാണ് രണ്ടാം മോദി സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവന്നത് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ആധാർ വിവരങ്ങൾ ആവശ്യപ്പെടാൻ അനുമതി നൽകുന്ന വകുപ്പിന് കീഴിലുള്ള ഭാഗവും ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു കൂടാതെ അഞ്ചു വർഷം വരെ ആധാർ വിവരം ശേഖരിച്ചു വെക്കാൻ അനുമതി നൽകുന്ന ഇരുപത്തി ഏഴാം ചട്ടവും റദ്ദാക്കി ആറു മാസത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വെക്കരുതെന്ന് കോടതി വ്യക്തമാക്കി ഇതെല്ലാം പരിഗണിച്ചാണ് ഇപ്പോൾ ഭേദഗതികളുമായി കേന്ദ്ര സർക്കാർ ലോക്സഭയിലെത്തിയത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ